അങ്ങനെ നമ്മൾ പുതിയതായിട്ട് ഇറങ്ങിയ ഐഫോൺ 14 പ്രോ മാക്സ് പർച്ചേസ് ചെയ്തു. ഏകദേശം 2019 മുതൽ ഞാൻ ഐഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഐഫോൺ 11, 12, 13 അതിനുശേഷം 14 പ്രോ മാക്സിലേക്കാണ് അപ്ഗ്രേഡ് ചെയ്തത്. ഐഫോൺ യൂസ് ചെയ്ത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓവറോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ഐഫോൺ വാങ്ങണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇനി നിങ്ങൾ ഏത് മോഡൽ ഐഫോൺ വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ അതും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഐഫോൺ 13 പ്രോ സീരീസ് വെച്ച് ഐഫോൺ 14 പ്രോ സീരീസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാമറ ബമ്പിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നോച്ചിന് പകരമായിട്ട് ഡൈനാമിക് ഐലൻഡ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇതല്ലാതെ കാര്യമായിട്ടുള്ളൊരു ചേഞ്ചസും ഡിസൈനിൽ വന്നിട്ടില്ല. നമ്മളിവിടെ പർച്ചേസ് ചെയ്തത് ഐഫോൺ 14 പ്രോ മാക്സിലെ സ്പേസ് ബ്ലാക്ക് കളറിൽ 512 GB വേരിയൻ്റ് ആണ്. ഡൈനാമിക് ഐലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ റെയറായിട്ടാണ് ഈ ഡൈനാമിക് ഐലൻഡിൻ്റെ മുകളിലൊക്കെ നമ്മൾ ടാപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതേപോലെ സ്ക്രീനിൽ നിന്നൊരു ഗ്യാപ്പ് ഡിഫറൻസ് വിട്ടിട്ടായതുകൊണ്ട് നല്ല രീതിയിൽ ഡിസ്ട്രാക്ഷൻ പോലെ തോന്നുന്നുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഇതേപോലെ ഡിസ്ട്രാക്ഷൻ പോലെ തോന്നും. ഇതേപോലെ മിനിമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ഫുൾ സ്ക്രീനിലിട്ട് കാണുമ്പോൾ ഇതേപോലെ ഒരു ഡിസ്ട്രാക്ഷൻ പോലെ ഫീൽ ചെയ്യും. 14 പ്രോ മാക്സ് ആയതുകൊണ്ട് സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കയ്യിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ബൾക്കി ഫീല് നല്ലോണം ഉണ്ട്. അതേപോലെ വെയിറ്റും അത്യാവശ്യം വരുന്നുണ്ട്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐഫോൺ 13 പ്രോയിൽ യൂസ് ചെയ്ത A15 വാങ്ങിച്ചപ്പം ഐഫോൺ 14 പ്രോയിൽ യൂസ് ചെയ്ത A16 വാങ്ങിച്ചപ്പം നമ്മൾ 17% ഡിഫറൻസ് ഉണ്ടെന്നാണ്. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം ഹെവി ടാസ്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്, പക്ഷേ നോർമലായിട്ടുള്ള ഒരു ഹീറ്റിംഗ് തന്നെയാണ്. ഐഫോൺ 11 ആണെങ്കിലും 12 ആണെങ്കിലും 13 ആണെങ്കിലും അത്യാവശ്യം നല്ല ഹെവി വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫോൺ നന്നായിട്ട് ഹീറ്റ് ആവാറുണ്ടായിരുന്നു. ആ സമയത്ത് ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫോണിൻ്റെ ഹീറ്റൊക്കെ പോയതിന് ശേഷമായിരുന്നു പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാറ്. പക്ഷേ ഐഫോൺ 14 പ്രോ മാക്സിൽ അങ്ങനെ ഒരു ഇഷ്യൂസ് ഞാൻ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും അതേപോലെ വീഡിയോ റെൻഡറിംഗും സ്പീഡും കുറച്ച് കൂടിയിട്ടുണ്ട്. ഇവൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത വീഡിയോസ് പോലും സ്മൂത്തായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ മൊത്തമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തത് ഐഫോൺ 14 പ്രോ മാക്സ് വെച്ചിട്ടാണ്. ഇനി ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐഫോൺ 11 ഉം 12 ഉം യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹാഫ് ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഡെയിലി 2 പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഐഫോൺ 13 യൂസ് ചെയ്യാൻ തുടങ്ങിയ മുതൽ എനിക്ക് ഏകദേശം 1 ഡേയോളം ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഐഫോൺ 14 പ്രോ മാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 2 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഒരു ദിവസം പകുതിയോളം ചാർജ് മാത്രമേ ഐഫോൺ 14 പ്രോ മാക്സിൽ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. സ്ക്രീൻ ബ്രൈറ്റ്നെസ് 2000 nits വരെ ഹിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവൻ ഡയറക്ട് സൺലൈറ്റിലും നിങ്ങൾക്ക് ചെരിച്ചും മറിച്ചും ഒന്നും നോക്കേണ്ട ആവശ്യം വരില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും സ്ക്രീൻ. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് നിങ്ങൾ ഏത് ഐഫോൺ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഐഫോൺ ഹീറ്റ് ആവും. ഈ ഹീറ്റ് ആവുന്ന കാരണം കൊണ്ട് സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിം ആവും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളൊന്നും വിസിബിൾ ആയിരിക്കില്ല. പിന്നെ ഫോണിൻ്റെ ഹീറ്റ് പോയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെയിം ഫീച്ചർ ഐഫോൺ 14 പ്രോ മാക്സിലും ഉണ്ട്. പിന്നെ നമ്മുടെ 48 MP ക്യാമറ. നമ്മളൊരു നോർമൽ ഫോട്ടോയും ക്ലിക്ക് ചെയ്തു, അതിനുശേഷം റോയിലിട്ടിട്ട് 48 MP ഒരു ഫോട്ടോയും ക്ലിക്ക് ചെയ്തു. 48 MP എടുത്ത ഫോട്ടോയ്ക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. സൂം ചെയ്ത് നോക്കുമ്പോഴാണ് കൂടുതലും നിങ്ങൾക്ക് വിസിബിൾ ആവുക. ഇനി നോർമലായിട്ട് ക്ലിക്ക് ചെയ്ത ഫോട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഡീറ്റെയിൽസ് ഇവിടെയും അവൈലബിൾ ആണ്. പക്ഷേ ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുള്ളൂ. ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് 48 MP എടുത്ത ഫോട്ടോസും ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് 12 MP ഫോട്ടോസുമാണ്. വലിയ മേജർ ആയിട്ടുള്ള ഡിഫറൻസസ് ഒന്നും കാണാനായിട്ടില്ല. പിന്നെ മേജർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത് ഫോട്ടോൻ്റെ സൈസിലാണ്. 12 MP 3.6 MB 48 MP 95 MB ആണ് ഒരു ഫോട്ടോയ്ക്ക് വന്നത്. നോർമലായിട്ട് ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം 4K 60 FPS 1 മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 366 MB ആണ് ഫയൽ സൈസ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പ്രോറസ് ഓൺ ആക്കിയതിന് ശേഷം വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കാം. 4K 60 FPS നിങ്ങൾക്ക് പ്രോറസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, 4K 30 FPS സപ്പോർട്ട് ആവുന്നുള്ളൂ. പ്രോറസിൽ ഷൂട്ട് ചെയ്ത സമയത്ത് 1 മിനിറ്റ് വീഡിയോയ്ക്ക് 5.8 GB ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നോർമലായിട്ട് ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം 4K 60 FPS റെക്കോർഡ് ചെയ്യുന്ന വീഡിയോൻ്റെ സ്റ്റെബിലൈസേഷനും ആക്ഷൻ മോഡ് ടേൺ ഓൺ ചെയ്തതിന് ശേഷമുള്ള വീഡിയോൻ്റെ സ്റ്റെബിലൈസേഷനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആക്ഷൻ മോഡ് ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് അൾട്രാ വൈഡ് ആംഗിളിലാണ് ഉണ്ടാവുക, അത് വൈഡ് ആംഗിളിലേക്ക് ചേഞ്ച് ചെയ്യുക. ആക്ഷൻ മോഡിൽ 2.8K 60 FPS ആണ് മാക്സിമം റെസൊല്യൂഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. ഐഫോൺ 14 പ്രോ മാക്സിൽ അൾട്രാ വൈഡ് ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വേറെ എക്സ്റ്റേണൽ മൈക്കൊന്നും കണക്ട് ചെയ്യാതെ ഈ ഒരു സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ലഭിക്കുക.
സ്ട്രൈറ്റ് ഔട്ട് ഓഫ് ദ ക്യാമറ ഐഫോൺ 14 പ്രോ മാക്സിൽ വൈഡ് ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വാളിറ്റിയുമാണ് കിട്ടുന്നുണ്ടാവുക. മൈ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നല്ല ചെക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഫ്രണ്ട് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് ക്വാളിറ്റി ഈ ഒരു വീഡിയോ ക്വാളിറ്റിയാണ് ലഭിക്കുക. ഐഫോൺ 13 പ്രോയും യൂസ് ചെയ്യുന്ന ആൾക്കാർ ഐഫോൺ 14 പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. 14 മെഗാപിക്സലൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിലും വലിയൊരു ചേഞ്ചസ് ഒന്നും ക്യാമറയിൽ സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് ദ ക്യാമറ ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ചേഞ്ചസ് ഒന്നും അങ്ങനെ കാണുന്നില്ല. ലോ ലൈറ്റിലാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഐഫോൺ 14 പ്രോ കുറച്ചും കൂടി അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ലൊരു ലൈറ്റിംഗ് കണ്ടീഷനിൽ ഐഫോൺ 13 പ്രോയിൽ എടുത്ത വീഡിയോയും ഫോട്ടോയും ആണെങ്കിലും ഐഫോൺ 14 പ്രോയിൽ എടുത്ത വീഡിയോയും ഫോട്ടോ ആണെങ്കിലും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും കാണാനായിട്ടില്ല. സെയിം ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നുള്ളത്. എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് 14 പ്രോ മാക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് വെർത്ത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നല്ല രീതിയിലുള്ള ചേഞ്ചസ് എനിക്ക് ഫോണിൽ എഡിറ്റ് ചെയ്യുമ്പം ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എനിക്ക് എഡിറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. മറ്റേ ഫോണിൽ നിന്നൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീറ്റ് വരുന്നുണ്ടായിരുന്നു. ഹീറ്റ് വരുന്ന സമയത്ത് ഞാൻ ഫോൺ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഹീറ്റ് പോയതിന് ശേഷമായിരുന്നു യൂസ് ചെയ്യാറ്. ഇപ്പം ഐഫോൺ 14 പ്രോ മാക്സിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വന്നില്ല. ഹീറ്റ് ആവുന്നുണ്ട്, പക്ഷേ നോർമലായിട്ടുള്ള ഒരു ഫോൺ ഹീറ്റ് ചെയ്യുന്ന രീതിയിലേ ഹീറ്റ് ആവുന്നുള്ളൂ. എനിക്ക് വീഡിയോ മൊത്തം എഡിറ്റ് ചെയ്യാൻ ഈ ഐഫോൺ 14 പ്രോ മാക്സ് യൂസ് ചെയ്തിട്ട് പറ്റുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഐഫോൺ 14 പ്രോ മാക്സ് 512 GB പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 170,000 രൂപയാവും. അത് കാരണം ഞാൻ ദുബായിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ദുബായിൽ നിന്ന് 130,000 രൂപയ്ക്കാണ് എനിക്ക് ഐഫോൺ 14 പ്രോ മാക്സ് 512 GB കിട്ടിയത്. ഇനി ഐഫോൺ 11 എടുക്കണോ 12 എടുക്കണോ 13 എടുക്കണോ 14 എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഐഫോൺ 11 ശേഷമുള്ളത് എടുക്കുന്നതാണ് നല്ലതാണ് ഞാൻ പറയുന്നത്. കാരണം ഐഫോൺ 12 മുതലാണ് നമുക്ക് 5G എനേബിൾഡ് ആയിട്ടുള്ളത്. സോ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ മാത്രം. സോ നോർമലായിട്ടൊരു കോള്, മെസ്സേജ്, മെയില്, യൂട്യൂബ് വീഡിയോസ് ഇതൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാൾക്ക് സെയിം എക്സ്പീരിയൻസ് ആണ് 11 ആണെങ്കിലും 12 ആണെങ്കിലും 13 ആണെങ്കിലും 14 ആണെങ്കിലും കിട്ടുക. നിങ്ങൾ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഐഫോൺ 12 ശേഷമുള്ള ഡിവൈസ്, ഐഫോൺ 12 12 ശേഷമുള്ള ഡിവൈസും എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഐഫോൺ 11 ആണെങ്കിൽ നിങ്ങൾക്ക് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് ഞാൻ ഐഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.